പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നാളെ മുതൽ ഒമാനിലേക്ക് വരുന്നവർക്കായി താരാസുധ ആപ്പ് ഇപ്പോഴും റെഡി ആയിട്ടില്ല. അതിന്റെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ശരിയായിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള വാക്സിൻ സർട്ടിഫിക്കറ്റും PCR സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ താരാസുധ ശരിയാകാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ഈ മുഷരിഫ് താരാസുധുമായി കോൺടാക്ട് ചെയ്തിരുന്നു. അവർ അതിനുള്ള വഴി പറഞ്ഞു തന്നു. ഈ മുഷരിഫ് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു 3 റിയൽ പേയ്മെൻറ്റ് ചെയ്യണം. അതിൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ PCR അപ്ലോഡ് ചെയ്യാനോ ഉള്ള ഓപ്ഷനില്ല. പക്ഷേ നമ്മുടെ അത് ചോദിക്കും, ആണോ വാക്സിനേറ്റഡ്, ആണോ വാക്സിൻ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ, PCR കയ്യിലുണ്ടോ എന്നെല്ലാം ചോദിക്കും. ഡീറ്റെയിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് ഒരു 3 റിയൽ പേ ചെയ്യണം. 3 റിയൽ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ വിസ കാർഡ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. നാട്ടിൽ നിന്നാണെങ്കിലും വിസ കാർഡിൽ നിന്ന് 3 റിയൽ കട്ട് ചെയ്യാൻ കഴിയും. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്, ആ വീഡിയോ കാണാം. മുഷരിഫ് താരാസുത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാം ട്രാവൽ ഫോം എന്നുള്ളത്. ഈ ട്രാവൽ ഫോം ക്ലിക്ക് ചെയ്യുക. അതിന് താഴേക്ക് വന്നാൽ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എക്സംഷൻ, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എക്സംഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽ ഉണ്ട്. നാട്ടിൽ നിന്ന് PCR എടുക്കാതെ വരുന്നവർക്ക് മസ്കറ്റിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ 25 റിയാൽ പേ ചെയ്യണം. അതാണ് 25 റിയാൽ, അത് 25 പേർക്ക് പേ ചെയ്യണം. നാട്ടിൽ നിന്ന് എടുത്തു വരികയാണെങ്കിൽ ഒമാനിലെത്തിയ PCR ആവശ്യമില്ല. ഇവിടെ രണ്ടും നമ്മൾ എഗ്രി കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ 18 വയസ്സിന് മുകളിലാണോ പ്രായം താഴെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സിവിൽ ID ഉള്ളവരാണെങ്കിൽ സിവിൽ ID, എല്ലാം പുതിയ പാസഞ്ചർ ആണെങ്കിൽ പാസ്പോർട്ട് നമ്പറും കൊടുത്ത് ഫില്ല് ചെയ്യുക. ബാക്കി നമ്മുടെ എല്ലാം പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുള്ളൂ. അത് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ എവിടെയില്ല. അതില്ലാത്തതുകൊണ്ട് ആരും പേടിക്കേണ്ട. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് ഉള്ളവർ രണ്ടും കയ്യിൽ കരുതിക്കോളൂ, കൂടെ PCR സർട്ടിഫിക്കറ്റും.